ഹൃദയപക്ഷം നെഞ്ചേറ്റും പ്രൊഫസർ പ്രൊഫസർ ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ മനു, നാട്ടിൽ നല്ല മഴയാണല്ലേ? ന്യൂസിൽ കണ്ടു. എവിടെയാ, വീട്ടിലാണോ ഇപ്പോ? അല്ലടാ, ഞാനിപ്പോ സ്കൂളിലാണ്. ആ, അതിന് നവംബർ 1-നല്ലേ അവിടെ സ്കൂൾ തുറക്കണേ. അതിനിപ്പോഴേ സ്കൂളിൽ പോണെന്തിനാ? അത് നവംബർ 1-നാണ് കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേരേണ്ടത്. അതിൻ്റെ മുന്നൊരുക്കത്തിനായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകരും സ്കൂളുകളിൽ എത്തിച്ചേരണമെന്നാണ് സർക്കാർ തീരുമാനം. ഓ, വെരി ഗുഡ്. നമ്മുടെ നാട്ടിലത്തെ പോലെ കരുതലും ശുഷ്കാന്തിയൊന്നും വേറെ എവിടെയില്ല. അതെ, ഇനി മുന്നൊരുക്കങ്ങൾ എന്താ? കേക്കട്ടെ. പറയാം പറയാം. ആദ്യപടിയായി സ്കൂൾ തുറക്കുന്നതിന് രൂപീകൃതമായ എല്ലാ സമിതികളിലും അധ്യാപകർ നേതൃപരമായ പങ്കാളിത്തം ഉണ്ടാകണം. 2, ആരോഗ്യ സംരക്ഷണ സമിതികൾ സ്കൂളും പരിസരവും ശുചീകരിക്കണം, അണുവിമുക്തമാക്കണം. 3, ക്ലാസ് ടീച്ചർമാർ അവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ അടിസ്ഥാനപരമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിരിക്കണം. ആ, അപ്പോ പണ്ടത്തെ പോലെ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ചുമ്മാ ഇരിക്കാൻ കഴിയില്ല അല്ലേ? പിടിപ്പത് പണിയുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയാണ്? ആ, ഓൾറെഡി സ്കൂൾ റെക്കോർഡ്സിൽ അതൊക്കെ ഉണ്ടാവല്ലോ. അത് പോരാ മനു, ഓരോ കുട്ടിയുടെയും അവരുൾപ്പെടുന്ന പഞ്ചായത്ത്, വാർഡ്, താമസ സ്ഥലത്തിൻ്റെ ശരിയായ ലൊക്കേഷൻ ഇതൊക്കെ രേഖപ്പെടുത്തണം. കൂടാതെ വീട്ടിലെ മറ്റംഗങ്ങളുടെ പ്രായം, അവർക്ക് വാക്സിനേഷൻ കിട്ടിയിട്ടുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ, സ്കൂളിൽ നിന്ന് വീട് എത്രമാത്രം ദൂരത്താണെന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ സ്കൂളിൽ വന്നിട്ട് പോകുന്ന യാത്രാ സൗകര്യത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള എല്ലാ വിശദമായ വിവരങ്ങളും റെക്കോർഡ് തയ്യാറാക്കേണ്ട ജോലിയുമുണ്ട്. ആ, അതിപ്പോ ചേച്ചി, തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോ എന്താ പറയാ, രക്ഷിതാക്കളും കുറച്ചൊക്കെ വിജിലന്റ് ആകണ്ടേ? അതിനെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഉണ്ടല്ലോ. അത് അധ്യാപകരുടെയും അതാത് സ്ഥലത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെയും ചുമതലയാണ്. സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം തന്നെ മുഴുവൻ കുട്ടികളെയും സ്കൂളിലെത്തിക്കാൻ വേണ്ടി രക്ഷിതാക്കളെ നേരിൽ കണ്ടോ ഫോണിൽ വിളിച്ചോ അവർക്ക് ആത്മവിശ്വാസം പകരുക എന്നുള്ളത്. ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന മാർഗരേഖകളും കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് പാലിക്കേണ്ട നിബന്ധനകളും എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും എല്ലാ രക്ഷിതാക്കളെയും നേരിൽ കണ്ടോ ഫോൺ വഴിയോ അവർക്ക് നൽകാനുള്ള ചുമതല എല്ലാ അധ്യാപകരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, അതായത് കുട്ടികളെ സ്കൂളിൽ വിടുന്ന രക്ഷിതാക്കൾക്കും പൂർണ്ണ ബോധ്യം വരണല്ലേ ചേച്ചി? കുട്ടികൾ വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു അല്ലേ? ആ, ഓക്കെ. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പിന്നെ നാട്ടുകാരും ഒരുമിച്ച് ജാഗ്രതയോടെ നമ്മുടെ കുട്ടികളെ തിരികെ വിദ്യാലയങ്ങളിലെത്തിക്കാം. അവർക്ക് നഷ്ടമായ വിദ്യാലയ പരിസരങ്ങളും ഒത്തൊരുമിച്ചുള്ള കളിയും ക്ലാസ് റൂമിലെ ഒത്തൊരുമിച്ചുള്ള പഠനവും നമുക്ക് അവർക്ക് തിരിച്ചു നൽകാം. കാരണം അത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പരമപ്രധാനമാണ്. നല്ലൊരു നാളേക്ക് കരുത്തോടെ അവരെ നമുക്ക് വളർത്താം. സ്നേഹത്തോടെ, പരിചരണയോടെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് കാവലാണ്. നേരു പറയും, ന്യായം പറയും, നീതി ചെയ്യും.
ഹൃദയപക്ഷം നെഞ്ചേറ്റും പ്രൊഫസർ.